ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവിൽ പ്രിയരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്തൃദിവസം കൂടി ഇന്ന് ദൈവം നമുക്ക് തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഓരോ ആഴ്ചകളും ഓരോ ദിവസങ്ങളും വേഗത്തിൽ വേഗത്തിൽ പൊഴിഞ്ഞു പോകുകയും പുതിയ ദിവസങ്ങൾ ദൈവം നമുക്ക് തരികയും ചെയ്യുന്ന എല്ലാ കൃപകൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു തിരുവചനം കേൾപ്പാൻ ആത്മാർത്ഥതയോടെ ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസവും കാത്തു കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹാദരവും വന്ദനവും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് നിങ്ങൾക്ക് നേർന്നുകൊണ്ട് ദൈവാദി ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രയാഗങ്ങൾ അർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഈ അനുഗ്രഹീതമായിരിക്കുന്ന നല്ല ദിവസം ആത്മീക ആലോചന പങ്കുവയ്ക്കാൻ എൻ്റെ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ് ഈ ഒരാഴ്ച ഭാഗികമായിട്ടും പൂർണ്ണമായിട്ടും പകൽ നേരങ്ങളിലൊക്കെയായി അവരവർക്ക് കഴിയുന്നതുപോലെ ഈ മാർച്ച് മാസത്തിലും ഉപവസിപ്പാൻ പ്രാർത്ഥിപ്പാൻ ദൈവം പലർക്കും കൃപ ചെയ്തു തിരക്കൊട്ടുള്ള ജീവിത മദ്യത്തിൽ അനേകർക്കും അത് കഴിയാതെ പോയിരിക്കാം എങ്കിലും അവസരം കിട്ടിയത് പാഴാക്കാതെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ ലഭിക്കുന്ന അവസരം തിരുസന്നിധിയിൽ പ്രാർത്ഥനയിലിരിക്കാൻ ആഗ്രഹിച്ചവരെ കർത്താവ് ഏറെ ഏറെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തെ നിങ്ങളെ ഓർത്ത് സ്തുതിക്കുകയും ചെയ്യുന്നു ഇന്ന് ഈ മാസത്തെ ഏഴ് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ അവസാന ദിവസം കൂടിയാണല്ലോ കർത്താവിൻ്റെ കൃപയാൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തവരെയും നിങ്ങൾ ദൈവസന്നിധിയിൽ വെച്ച് അഭയാചന കഴിച്ച വിഷയങ്ങളെയും ദൈവം ആദരിക്കട്ടെ അതിന് മറുപടി വരട്ടെ എന്ന് ഞാൻ സ്നേഹത്തോടെ ദൈവസന്നധിയിൽ പ്രാർത്ഥിക്കുന്നു നന്മ മാത്രം നിങ്ങളുടെ നന്മ മാത്രം മനസ്സിൽ കണ്ടും പ്രാർത്ഥിച്ചും കൊണ്ട് ഈ കർത്തൃദിന ചിന്തയിലേക്ക് നിങ്ങളെ സ്നേഹപുരസ്സരം ക്ഷണിക്കുകയും ചെയ്യുക ഇന്ന് സങ്കീർത്തനത്തിൽ നിന്നാകട്ടെ നമ്മുടെ ചിന്തയെന്ന് വിചാരിച്ചു കൊണ്ട് നാൽപ്പതാം സങ്കീർത്തനത്തിലെ ഏഴാം വാക്യവും എട്ടാം വാക്യത്തിൻ്റെ പ്രാരംഭഭാഗവും ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നു നാൽപ്പതാം സങ്കീർത്തനം ഏഴ് എട്ട് വാക്യങ്ങളിൽ നിന്ന് കേൾക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ വരുന്നു പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എൻ്റെ ദൈവമേ നിൻ്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു പോകുന്നത് നമ്മുടെ തീരുമാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് പല സന്ദേശങ്ങളും അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ കേട്ടു കഴിഞ്ഞു ആ പരമ്പരയുടെ ഒരവസാന കണ്ണി എന്ന പോലെ ഞാൻ ഈ സന്ദേശം നിങ്ങളുടെ കയ്യിലേക്ക് കൈമാറട്ടെ നാൽപ്പതാം സങ്കീർത്തനത്തിന് ദാവീദിൻ്റെ സങ്കീർത്തനമാണ് ദാവീത് രാജാവിൻ്റെ ജീവിതത്തിലെ ഒരു തീരുമാനം ഇതാ എത്രയോ തീരുമാനമെടുത്ത മനുഷ്യനാണെന്നറിയാമോ ദാവീദ് ഞാൻ നിങ്ങളോടും പറയാം മനുഷ്യ ജീവിതം അവസാനിക്കണമെങ്കിൽ ദൃഢമായ അനേക തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എടുക്കേണ്ട സമയത്ത് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കേണ്ട സമയത്ത് തീരുമാനമെടുത്താൽ അനുഗ്രഹമാണ് എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവഹിതപ്രകാരവും വചനപ്രകാരവുമാണെങ്കിൽ മാത്രമേ വിജയിക്കാൻ കഴിയത്തുള്ളൂ തീരുമാനം പാളിപ്പോയതുകൊണ്ട് ജീവിതം കത്തിത്തീർന്ന ഉരുകിത്തീർന്ന എത്രയോ പേരെ കാണാൻ കഴിയുന്നു വിവാഹമൊക്കെ വരുമ്പോൾ ബോധിച്ച ബോധിച്ചയാളെ കിട്ടിയയാളെ കണ്ണി കണ്ടയാളെ പുറമേ കണ്ടപ്പോൾ സന്തോഷത്തോടെ കയറി തീരുമാനമെടുത്തു അപ്പോഴോടും ചോദിച്ചില്ല അമ്മയോടും ചോദിച്ചില്ല ദൈവത്തോടും ചോദിച്ചില്ല തേ ഉരുകി ഉരുകി സ്തോത്രം എണ്ണയില്ലാത്ത വിളക്ക് പോലെ ഉരുകുന്നു സാരമില്ല കർത്താവ് എന്തെങ്കിലും പരിഹാരം ചെയ്യാതിരിക്കുകയില്ല ഞാൻ ഈ വചനത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ടോ അത്രയും ഡീപ്പായിട്ട് പോകുന്നില്ല പാളിപ്പോയ തീരുമാനങ്ങളിൽ തിരിച്ചു പിടിക്കാൻ ദൈവം അടുത്ത തീരുമാനമെടുക്കാൻ അവസരം തരുമ്പോൾ ആ തീരുമാനത്തെ ദൈവാശ്രയബോധത്തോടെ ഉപയോഗിച്ചാൽ ചിലപ്പോൾ നഷ്ടങ്ങളെ ലാഭമാക്കാൻ പറ്റിയേക്കാം ഒരുപാട് നഷ്ടങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ ഏറ്റ മനുഷ്യനാണ് ദാവീദ് ആ ദാവീത് തൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേക ഘട്ടങ്ങളിൽ പ്രത്യേക വഴിത്തിരിവുകളിൽ പല തീരുമാനമെടുത്തു എനിക്ക് തോന്നുന്നു ഈ മാർച്ച് മാസം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഈ കൊറോണ കാലത്തിൻ്റെ ഒരു പ്രത്യേക ട്രെയിനിങ്ങിൽ നമ്മളീ പലരും പല തീരുമാനം എടുക്കാനുണ്ട് എന്ന് തന്നെ ദൈവം എൻ്റെ മനസ്സിൽ പറയുന്നു ഞാൻ അതുകൊണ്ട് ഈ ഭാഗം ഊന്നി പറയുക എന്നും വചനം കേട്ട് എന്നും പ്രാർത്ഥിച്ച് എന്നും പ്രാർത്ഥനാ വിഷയങ്ങൾ പങ്കുവെച്ച് ജീവിക്കാതെ ജീവിതത്തിൽ തീരുമാനമെടുക്കാൻ അവസരം കിട്ടിയാൽ പാഴാക്കരുതേ ദൃഢമായ തീരുമാനം അത്ഭുതങ്ങളിലേക്ക് നയിക്കും എന്ന് ഒരു ഒരാമുഖത്തിൽ പറഞ്ഞുകൊണ്ട് വിഷയം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കട്ടെ നാൽപ്പതാം സങ്കീർത്തനം ദാവീദൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായക തീരുമാനത്തിൻ്റെ സങ്കീർത്തനമാണെന്ന് പറഞ്ഞല്ലോ ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത് ഞാൻ എഹോവയ്ക്കായി കാത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് പക്ഷേ സങ്കീർത്തനം നമ്മളൊന്ന് ഒന്ന് ഒന്ന് അഴിച്ച് റീസെറ്റ് ചെയ്യുക റീഎഡിറ്റ് ചെയ്യണം അതിൻ്റെ കാര്യം ഞാൻ അപ്പം വേദവസ്വം തിരുത്താൻ പോകുമെന്നല്ലാട്ടോ കാരണം സങ്കീർത്തനങ്ങളെല്ലാം എന്നുവേണ്ട ബൈബിളിലെ ഈ സങ്കീർത്തന പുസ്തകങ്ങളും പലതും കളക്ട് ചെയ്തതാണല്ലോ ഈ ദാവീദ് എഴുതി പ്രസി കൊടുത്ത പോലെ നേരിട്ട് പ്രസീ കൊണ്ട് കൊടുത്ത അല്ലല്ലോ പിന്നെ എന്താണ് അദ്ദേഹം എഴുതി സൂക്ഷിച്ചു വെച്ചിരുന്നത് പിന്നത്തേതിൽ നൂറ്റാണ്ടുകൾക്ക് ശേഷം കണ്ടെത്തി അതെല്ലാം കൂടി നമുക്ക് ഈ എന്ന വണ്ണം ലോകത്തിന് വേണ്ടി ദൈവം സംഭാവന ചെയ്തതാണല്ലോ തിരുവഴുത്ത് അത് എഴുത്തുകാരെ കൊണ്ട് എഴുതിച്ചെന്നല്ലേ ഉള്ളൂ അപ്പോൾ ഇത് ക്രോഡീകരിച്ചപ്പോഴൊക്കെ ചിലപ്പോൾ സ്തോത്രം എന്തുകൊണ്ടോ ആദ്യം വരേണ്ടതൊക്കെ അവസാനം അവസാനം വരേണ്ടതൊക്കെ ആദ്യം വന്നിട്ടുണ്ടോ എന്ന് വായനയിൽ എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട് അങ്ങനെ തോന്നിയ ഒരു സങ്കീർത്തനമാണ് നാൽപ്പതാം സങ്കീർത്തനം അതിൻ്റെ കാരണം ഞാൻ ഇതൊന്ന് റീസെറ്റ് ചെയ്യാൻ പോവാം നിങ്ങളെൻ്റെ കൂടെ വേദപുസ്തകം എടുത്തി വെച്ചെന്ന് ഞായറാഴ്ചയല്ലേ ഏതെങ്കിലും സമയത്ത് ചുമ്മാ ഞാൻ പറയുന്ന മാത്രം കേൾക്കാതെ ഏതെങ്കിലും ഒരു സമയത്ത് ഇതൊന്ന് ഞാൻ പറയുന്ന ഓർഡർ ഒന്ന് നിങ്ങൾ പരിശോധിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾ എൻ്റെ കൂടെ ആമിയം പറയുമെന്ന വിചാരം എന്താണ് ഈ സങ്കീർത്തനത്തിന് ശരിക്കും ആദ്യ ഭാഗം വരേണ്ടത് പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള ഭാഗത്താണ് ഒന്ന് വായിച്ചു നോക്കാം പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള ഭാഗത്താണ് അവിടെ ദാവിത് പറയുക സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു മേപ്പോട്ട് നോക്കുവാൻ കഴിയാതെ അകൃത്യങ്ങൾ എന്നെ എത്തിപ്പിടിച്ചിരിക്കുന്നു അവർക്ക് തലയിലെ രോമങ്ങളിലും അധികം ഞാൻ ധൈര്യഹീനനായി തീർന്നിരിക്കുന്നു യഹോവേ എന്നെ വിടുവിപ്പാൻ ഇഷ്ടം തോന്നണമേ യഹോവേ എന്നെ സഹായിപ്പാൻ വേഗം വരണമേ കേട്ടോ വാക്ക് കേട്ടോ എൻ്റെ ദൈവമേ എന്നെ സഹായിപ്പാൻ വേഗം വരണമേ എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നവർ ലജ്ജിച്ച് ഭ്രഭിച്ചു പോകട്ടെ എൻ്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ പിന്തിരിഞ്ഞ് അപമാനമേൽക്കട്ടെ നന്നായി നന്നായി എന്ന് എന്നോട് പറയുന്നവർ തങ്ങളുടെ നാണ നിമിത്തം ഡംഭിച്ചു പോ സ്തംഭിച്ചു പോകട്ടെ നിന്നെ അന്വേഷിക്കുന്ന ഏവരും നിങ്ങളെ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ നിന്റെ രക്ഷയെ ഇച്ഛിക്കുന്നവർ യഹോവ മഹത്വങ്ങളെന്ന് എപ്പോഴും പറയുന്നു െ ഞാനോ എളീവനും ദരിദ്രനുമാകുന്നു എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു നീ തന്നെ എൻ്റെ സഹായവും എന്നെ വിടിവിക്കുന്നവനുമാകുന്നു എൻ്റെ ദൈവമേ താമസിക്കരുതേ അപ്പം അത്രയും ഭാഗം എൻ്റെ ദൈവമേ ഒന്ന് വേഗം വരണേ എൻ്റെ ദൈവമേ താമസിക്കരുതേ എനിക്ക് മേപ്പോട്ട് നോക്കാൻ പറ്റുന്നില്ലേ എൻ്റെ അകർത്യങ്ങൾ എന്നെ ചുറ്റിയിരിക്കുകയാണേ എന്നെ എല്ലാവരും നിന്നിക്കുകയാണ് എൻ്റെ ദൈവമേ എന്നെ സഹായിപ്പാൻ വേഗം വരണേ വേഗം വരണേ എന്നുള്ള പ്രാർത്ഥനയാണ് ഈ പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള ഭാഗം ഇനി അടുത്തത് അങ്ങനെ നീ ഇനി ഒന്ന് മുതൽ അടുത്ത രണ്ടാമത്തെ ഭാഗം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ഭാഗം അപ്പോൾ ഒന്നാം ഭാഗം നമ്മുടെ മനസ്സിൽ കണ്ടല്ലോ കരച്ചിലാണ് നിലവിളിയാണ് ദൈവം ഒന്ന് വേഗം വരണേ ഇനി താമസിക്കരുതേ എന്ന് പറഞ്ഞ് പൊട്ടി പൊട്ടി കരയ നിന്നിൽ ആശ്രയിക്കുന്നവർ ലജ്ജിക്കത്തില്ലെന്ന് എൻ്റെ പിതാക്കന്മാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ നിന്നിൽ ആശ്രയിക്കുക നിങ്ങളിലേക്ക് നോക്കുക ഒന്ന് വേഗം വരണേ എന്ന് പറഞ്ഞ് കരയുക ഇനി നാൽപ്പതിൻ്റെ ഒന്ന് ഞാൻ എഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു മറ്റേ ഭാഗത്ത് വേഗം വരണേ വേഗം വരണേ എന്ന് പറഞ്ഞിങ്ങനെ കാത്തു കാത്തുകാത്തിരിക്കുക ജീവിതകാലം മുഴുവൻ ഇങ്ങനെ കാത്തു കാത്ത് കാത്ത് കാത്തിരുന്ന അവസാനം ആരും നോക്കാനില്ലാതെ കവളൊട്ടി വയറൊട്ടി നിരാശനായി സ്തോത്രം ആരുടെ മുമ്പിൽ തല പോയി ഉയർത്താൻ കഴിയാതെ അങ്ങനെ സ്തോത്രം തലതാത്തി അതുകൊണ്ടാണല്ലോ പറഞ്ഞത് തല ഉയർത്താൻ പറ്റാതിരിക്കുക അങ്ങനെ തലതാത്തിയിരുന്നു എന്നല്ല സ്തോത്രം ഒരു ഈ മനുഷ്യൻ്റെ അനുഭവം പിന്നെയോ ഞാനങ്ങനെ കാത്തിരുന്നപ്പോൾ യഹോവ എങ്കലേക്ക് ചാഞ്ഞു വന്നു നാശകരമായ കുഴി തന്നെ കയറ്റി കുഴഞ്ഞ ചേറ്റിൽ നിന്ന് തന്നെ കയറ്റി ഒരു പാറമേലെന്നെ നിർത്തി എൻ്റെ ഗമനങ്ങളെ സ്ഥിരമാക്കി എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു പലരും അത് കണ്ട് ഭയപ്പെട്ടു ഹോ റാബിക്ക മനസ്സിലാവുന്ന രണ്ടാം ഭാഗം അപ്പോൾ കുറേ നാൾ കാത്തിരുന്ന മേപ്പോട്ട് നോക്കാൻ പറ്റാതിരുന്ന ആളുകളുടെ മുഖത്ത് നോക്കാൻ പറ്റാതിരുന്ന എന്നെന്നെ സഹായിക്കുമെന്നോർത്ത് കാത്തു കാത്തിരുന്ന വേഗം വരണേ ഇനി താമസിക്കരുതേ എന്ന് പറഞ്ഞ് വിങ്ങിപ്പൊട്ടി വിങ്ങിപ്പൊട്ടി കരഞ്ഞിരുന്ന മനുഷ്യൻ്റെ പ്രാർത്ഥനയ്ക്ക് പ്രയോജനമായി മറുപടിയായി പ്രതീക്ഷയായി ഈ ഭക്തൻ പറയുന്നു എന്റെ എന്റെ കാത്തിരിപ്പ് വൃതാവായില്ല എന്റെ തേങ്ങലുകൾ വൃതാവായില്ല എന്റെ കണ്ണുനീര് വൃതാവായില്ല എന്റെ പ്രതീക്ഷയില്ല എന്റെ ദൈവം എങ്കിലേക്ക് ചാഞ്ഞു എന്റെ നിലവിളി കേട്ടു എന്നെ അവൻ കൈക്ക് പിടിച്ച് കയറ്റി എന്നെ പാറമേ നിർത്തി ചങ്കില ചോര കൊണ്ട് എന്നെ കഴുകി എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു സ്തോത്രം അല്ലല്ലുയ്യ താഴേക്ക് വായിച്ച് വായിച്ച് വരിക സ്തോത്രം ദൈവമേ എൻ്റെ ദൈവമായ ഹോവേ നീ ചെയ്ത അത്ഭുത പ്രവർത്തികൾ ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിൻ്റെ വിചാരങ്ങൾ എൻ്റെ ദൈവമേ എന്നെ വിചാരിക്കാൻ ആരുമില്ലാതിരുന്നപ്പോൾ നീ എന്നെ വിചാരിച്ചു അത് വലിയതാകുന്നു ഭയങ്കരമാകുന്നു എന്നൊക്കെ മനസ്സിലാകുന്നു സ്തോത്രം എന്നിട്ട് പറയുകയാണ് എൻ്റെ ദൈവമേ നിന്നോട് സദൃശൻ ആരുമില്ല നിന്നെപ്പോലൊരു ദൈവമില്ല അങ്ങ് മാത്രം ദൈവം സ്തോത്രം എൻ്റെ ദൈവമേ ഞാൻ എന്ത് ചെയ്യേണ്ടെന്ന് അറിയില്ല അടുത്തത് എഴുതിയിരിക്കുന്ന കർത്താവേ സ്തോത്ര ഹനനയാകവും ബോധനയാകും എന്ന് പറഞ്ഞാൽ മനസ്സിലായോ പറയുന്നു ശ്രദ്ധിച്ചു കേട്ടോ എൻ്റെ ദൈവം ദൈവമാണ് ഈ ആഗമൊക്കെ വെച്ചത് പക്ഷെ ദൈവത്തിന് ആടിനെ കൊല്ലാനും കാളെ കൊല്ലാനും അതിന്റെ രക്തം കാണുമ്പോഴത്തേക്കും ദൈവത്തിനങ്ങോട്ടൊരു പുളകം ഉണ്ടാകാനൊന്നും അല്ല നമ്മുടെ ചങ്കുരുകാന ഈ പാവപ്പെട്ട മൃഗത്തെ കഴുത്ത് കണ്ടിച്ച് കൊന്ന് അതിൻ്റെ ചോര ഒലിച്ചത് പിടച്ച് പിടച്ച് ചാവും അതിന് തോലുരിക്കും ചെയ്യുന്ന കാണുമ്പോൾ മനസാക്ഷി മരവിക്കാത്ത മനുഷ്യൻ ആ മൃഗം നിനക്ക് വേണ്ടി വധിക്കപ്പെടുന്നത് കാണുമ്പോൾ ഒരു മനസാക്ഷി ഇനി ചെയ്യില്ല എന്ന് പറയണം അതിനു വേണ്ടിയിട്ടാ പാപം മൃഗത്തെ കൊന്ന് യാഗം കഴിക്കാൻ ദൈവം ഒരു വ്യവസ്ഥ വെച്ച അല്ല ദൈവത്തിന് ആട്ടിറച്ചി മാട്ടറച്ചി ഇഷ്ടമുണ്ടായിട്ടോ ചോര കാണുമ്പോൾ സ്ത്രോത്രം അങ്ങോട്ട് എന്താ പറയുക ക്രൂരത്വത്തോടെ എഴുന്നേറ്റു വരത്തക്ക രീതിയിൽ അങ്ങ് വീര്യം കൂടുന്നൊരു ദൈവമായിട്ടല്ല ദൈവം അതിച്ഛിച്ചില്ല നിൻ്റെ മനസാക്ഷിക്ക് വേണ്ടി വച്ചെന്നുള്ളൂ ഒരു വ്യവസ്ഥയ്ക്ക് അതുകൊണ്ടല്ലേ ദൈവം യാഗമൊക്കെ നിർത്തലാക്കിയത് ഒരു പ്രയോജനം ഇല്ലാതെ പോയില്ലേ മനസ്സ് തഴമ്പിച്ച് പോയില്ലേ ഒരു കാലഘട്ടത്തിൽ യാഗം ഉണ്ടായിരുന്നു വ്യവസ്ഥയുണ്ടായിരുന്നു യാഗത്തിന് യാഗം കഴിക്കാൻ ആളുകളെ ദൈവം ചെയ്തിരുന്നു അവർക്ക് വേണ്ട ഉപജീവന മാർഗ്ഗമൊക്കെ ദൈവം തന്നെ ഓർഡർ ചെയ്തിരുന്നു അതെല്ലാം ദൈവം നിർത്തിക്കളഞ്ഞു കാരണം ദൈവത്തിന് അത് ഇച്ഛിച്ചില്ല പക്ഷെ നമ്മൾ നന്നാവും ഓർത്താം നന്നായില്ല പക്ഷേ ദാവീദ് അന്നേ പറഞ്ഞു എൻ്റെ ദൈവത്തിനൊന്നും ആഗ്രഹമില്ല പിന്നെ ദൈവം എന്നെ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ആഗ്രഹം ഈ മനുഷ്യന് പിടികിട്ടി അതിനായി സ്തോത്രം അപ്പോൾ അദ്ദേഹം പറയുക അപ്പോൾ ഹനനയാകോ ഞാൻ എന്ത് ചെയ്യും ഇത്രയും ഈളനിലെ ചോദിച്ചത് എനിക്ക് അത് ഉപകാരങ്ങൾക്ക് ഞാൻ എന്ത് പകരം ചെയ്യും അപ്പോൾ എന്നെ ഇത്രയും ഞാൻ കാത്തിരുന്നിട്ട് ഞാൻ നിലവിളിച്ചിട്ട് ഞാൻ നമ്മൾ കാത്തിരിക്കുക മാർച്ച് മുപ്പത്തൊന്നിനുള്ളിൽ എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല ഒത്തിരി പേർക്ക് വേണ്ടി ചെയ്തു ഇനി വെരലയിലെണ്ണാമെന്ന് മൂന്നോ നാലോ ദിവസമുള്ളൂ ഇയാൾ എന്താ ഈ പറയുന്നത് നിങ്ങൾക്ക് തോന്നിയേക്കാം ഞാനിപ്പോഴും വിശ്വസിക്കുന്ന ദൈവം അക്കളെ അഥവാ മാർച്ച് മുപ്പത്തൊന്നിൻ്റെ ബൗണ്ടറി കഴിഞ്ഞാലും ഞാൻ വേദിവസം കീറിക്കടഞ്ഞിട്ടൊന്നും ഞാൻ പോകില്ല നിങ്ങളും പോകരുത് പിന്നെ കാത്തിരിക്കുക പിന്നെയും കാത്തിരിക്കുക കാത്തിരിക്കുന്നവരെ ലജ്ജിപ്പിക്കാത്തൊരു ദൈവമുണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ അനേകർക്ക് പല കാര്യങ്ങളും വീട് വയ്ക്കാൻ വഴി തന്നു അപ്പൻ്റെ സ്വത്ത് വിട്ടുതരത്തിൽ എന്ന് പറഞ്ഞ് വിട്ടുതന്നു വിദേശത്ത് പോകാൻ അവസരം ഒരുക്കി സ്തോത്രം പല പ്രാവശ്യം ശ്രമിച്ചിട്ട് നടക്കാത്ത പലരും കടമ്പ കടന്നു ഭാര്യ ഭർത്തൃബന്ധത്തിന് മാറ്റം വന്നു വീട്ടിൽ പ്രാർത്ഥന തുടങ്ങി എന്ന് വേണ്ട ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചു അതിനൊക്കെ ആയിട്ട് സ്തോത്രം ചെയ്യുന്നു കാത്തു കാത്തിരുന്നു എന്ത് ചെയ്യണമെന്നറിയില്ല ദാവിയതിന് ഹനനയാകോ ബോധനയാകോ ഒന്നും ഇച്ഛിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ ചെയ്തേനെ അല്ലെങ്കിൽ ചെയ്തേനെ എന്താ പിന്നെന്താളും മനസ്സിലായി യാഗത്തേക്കാൾ വഴിപാടിനേക്കാൾ സ്തോത്രം കർത്താവിൻ്റെ ദാസന്മാർക്ക് ആർക്കെങ്കിലും ആയിരം രൂപ അയച്ചു കൊടുക്കുന്നതിനേക്കാളൊക്കെ ദൈവത്തിന് ഇഷ്ടമുള്ളൊരു കാര്യമുണ്ടെന്ന് അത് ഞാൻ പറയാൻ പോവുക പറയാൻ പോവാ കേട്ടേ സ്വത്രം കർത്താവിൻ്റെ വേലയ്ക്കൊക്കെ വല്ലതും കൊടുക്കുന്നതിന് എതിരല്ല എന്തെങ്കിലും ചെയ്തു നോ പ്രോബ്ലം പക്ഷേ ഇവിടെ പറയുന്നത് നിൻ്റെ ആയിരം രൂപയേക്കാൾ മറ്റെന്തിനേക്കാൾ ദൈവത്തിന് ഇഷ്ടം നീ അതൊന്നും ഇച്ഛിച്ചില്ല ദൈവത്തിന് പണം വേണോ ദൈവത്തിന് ആടിനെ വേണോ ദൈവം ഒരിക്കലും താപിനോണ്ടെന്ന് പറഞ്ഞില്ലേ എൻ്റെ കാട്ടിലെ മുഴുവൻ മൃഗങ്ങളെ എന്നെയാണ് എൻ്റെതാണ് സ്വോത്രം പിന്നെ നീ എൻ്റെ മുമ്പിലേക്ക് മൃഗത്തെയും യാഗത്തെയും എണ്ണയും വിളക്കും തിരിയായിട്ട് വരേണ്ട കാര്യമുണ്ടോ ഇതല്ല എൻ്റെ അല്ലേ ഞാനതൊന്നും ഇച്ഛിച്ചില്ല പിന്നെ എന്താണ് അങ്ങ് ഇച്ഛിക്കുന്നത് അത് ചോദിക്കാൻ നിങ്ങളാരും തയ്യാറായില്ലോ അത് അന്വേഷിക്കാൻ എൻ്റെ കൂടെപ്പറപ്പുകൾ ആരും തയ്യാറായില്ലല്ലോ നിങ്ങൾ നിങ്ങളന്വേഷിച്ചു എൻ്റെ അപ്പന് നിൻ്റെ കൈ നിറച്ച് പിടിപ്പണം വേണ്ട എൻ്റെ അപ്പന് നിന്നോടത്തോളം തൂക്കമുള്ള ലോഹങ്ങളോ വില കൂടിയ വസ്തുക്കളോ വേണ്ട അതൊന്നും ദൈവം ഇച്ഛിക്കുന്നില്ല ഇച്ഛിക്കുന്നില്ല ഈ സാക്ഷാൽ അദൃശ്യനായ തേജോ രൂപിയായ ദൈവം ഇച്ഛിക്കുന്നില്ല പിന്നെ എന്താ ഇച്ഛിക്കുന്നെ പറബാസേ എന്താ ഇച്ഛിക്കുന്നെ ശ്രോത്രം അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ഇങ്ങനെയാണ് ഏഴാമത്തെ വാക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു എപ്പോൾ എനിക്ക് മനസ്സിലായി ഇഷ്ടം ഒരാടിനൊക്കെ ഒന്ന് യാഗം കഴിക്കുന്നതോ സ്ത്രോത്രം പത്ത് പേർ പിടിച്ച് പ്രാർത്ഥന നടത്തി പഫ്സും ചായയും കൊടുക്കുന്ന അതൊക്കെ ഒരു പാകം തന്നെ പക്ഷെ അതൊന്നും അല്ല അങ്ങടെ ഇഷ്ടം പിന്നെ അങ്ങടെ ഇഷ്ടം എന്താ എനിക്ക് പിടികിട്ടി അങ്ങക്ക് വേണ്ടത് എൻ്റെ യാഗ അല്ല അങ്ങക്ക് വേണ്ടത് എൻ്റെ പണമല്ല അങ്ങയ്ക്ക് വേണ്ടത് എന്നെയാണ് 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 ഞാൻ എന്നെ തന്നെ അങ്ങേക്ക് തരാൻ കടപ്പെട്ടു ഇരിക്കുകയാണ് അതുകൊണ്ട് ഈ മനുഷ്യൻ ജീവിതത്തിൽ ദൃഢമായൊരു തീരുമാനമെടുക്കുക അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ കാത്തിരിപ്പിന് ഫലം കണ്ടപ്പോൾ എന്താ തീരുമാനം അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് പറഞ്ഞു സ്തോത്രം എൻ്റെ പറമ്പിൽ നിന്ന് ബദ്രസ് എൻ്റെ സ്ഥലം തന്നേക്കാം ശമ്പളത്തിൻ്റെ പകുതി എങ്ങോട്ടെങ്കിലും അയച്ചു കൊടുത്തേക്കാം എന്നല്ല പിന്നെ എന്താ പറഞ്ഞേ ആ പറഞ്ഞു നിങ്ങൾ കേക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ വരുന്നു ഇങ്ങോട്ട് വരുന്നു ദൈവത്തിൻ്റെ അടുക്കലേക്ക് നിൻ്റെ ഇഷ്ടം ചെയ്യാൻ പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എന്തെഴുതിയിരിക്കുന്നു അപ്പോൾ അവിടെയൊക്കെ നമുക്ക് നിന്ന് പറയണം പ്രസംഗമല്ലാതെ പ്രബോധനം ധ്യാനം പേരിൽ വിശദീകരിക്കാൻ സമയമില്ല ഞാൻ മനസ്സിലായി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് എന്നെക്കുറിച്ച് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിന് പിടികിട്ടി പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു അതും മനസ്സിലായി അപ്പോൾ ഞാനിങ്ങനെ പറയാം നിന്നെക്കുറിച്ച് നിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കണം ഉച്ചയ്ക്ക് എത്ര നേരം കിടക്കണം അങ്ങനെയൊന്നും അല്ലാണ്ട് എഴുതിയിരിക്കുന്നത് ഇപ്പോൾ എല്ലാം അങ്ങനെ ദിനചര്യ എത്ര പ്രാവശ്യം ഒന്ന് ശ്വാസം വലിക്കണം ഇതൊന്നും അല്ല എഴുതിയിരിക്കുന്നത് ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏറ്റവും നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ ദൈവം എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാം നടക്കണമെന്നില്ല ആ അങ്ങനെയാണെങ്കിൽ അത് എന്നെ അമ്മച്ചി പറഞ്ഞു കേട്ടിട്ടുണ്ട് എൻ്റെ തലയിൽ എഴുതിയിട്ടുണ്ടെന്ന് അമ്മച്ചി പണ്ട് അങ്ങനെ തലയിൽ എഴുത്തൊന്നും അല്ല ഞാനീ പറഞ്ഞ കേട്ടോ ദൈവത്തിൻ്റെ പുസ്തകത്തിൽ ദൈവം നിന്നെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ദൈവം പുസ്തകത്തിൽ എഴുതിയതുകൊണ്ട് നിനക്ക് പ്രയോജനപ്പെടുമെന്നും എഴുതിയ കാര്യം മുഴുവൻ ആ തമ്പരാൻ എഴുതിയപ്പോൾ നീ നടക്കാതിരിക്കത്തില്ല എന്നും വിചാരിക്കരുത് പുസ്തക ചുരുളിൽ എഴുതിയ കാര്യങ്ങൾ നന്മയ്ക്കായി ദൈവം എഴുതിയ കാര്യങ്ങൾ അത് നമ്മളിൽ നിറവേറണമെന്നുണ്ടെങ്കിൽ നീ തീരുമാനം എടുക്കണം എന്തു തീരുമാനിക്കണം എൻ്റെ അപ്പ എല്ലാവരെയും വിട്ട് കൂടെ നിൽക്കുന്നവരും കൂട്ടുകാരും ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഞാൻ ശരിയാക്കി തരാം ഞാൻ രക്ഷപ്പെടുത്തി തരാം എന്നൊക്കെ പറയുന്നവരെ പറയുന്നവരെയൊക്കെ വിട്ട് നിൻ്റെ അടുക്കലേക്ക് വരിക ചത്ത് മൂക്കി വെച്ച് പോകുന്ന കാര്യം അല്ല കേട്ടോ ദൈവ ഇഷ്ടം ചെയ്യാൻ വേണ്ടി ഞാൻ വരിക ഇതാ ഞാൻ വരുന്നു പുസ്തക ചുരുള്ളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എൻ്റെ ദൈവമേ നിൻ്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്ര പ്രിയപ്പെടുന്നു കേൾക്കണം ഈ സങ്കീർത്തനത്തിൻ്റെ രണ്ടാം ഭാഗത്ത് കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് അതിന്മേൽ ദൈവം പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ ഒരു തീരുമാനം എടുക്കുക നിൻ്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുക ഇത്രയും നാൾ എൻ്റെ ഇഷ്ടത്തിനൊക്കെയാണ് ജീവിച്ചത് പലരുടെ ഇഷ്ടത്തിന് ജീവിച്ചു ഇനി ഞാൻ നിൻ്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടി വരിക തീരുമാനമെടുക്കാമോ 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 നിൻ്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടി വരുന്നു എന്താ പറയുന്നത് എൻ്റെ ന്യായ പ്രമാണം നിൻ്റെ ന്യായ എൻ്റെ ഉള്ളിലാക്കിയിരിക്കുന്നു ഞാൻ മഹാസഭയിൽ നീതിയെ പ്രസ്താവിക്കാൻ പിന്നെ മൂന്നാമത്തെ ഭാഗമാണ് ഈ സങ്കീർത്തനത്തിൻ്റെ എട്ട് മുതൽ പതിനൊന്ന് വരെ അതെന്താ തീരുമാനമെടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ് ഞാൻ അങ്ങേ പ്രസംഗിക്കും അങ്ങടെ നീതിയെ പ്രസ്താവിക്കും ദെയ്യമേ സ്തോത്രം നിൻ്റെ ദയയും സത്യത്തെ നീ മറച്ചില്ല അത് ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ നിൻ്റെ രക്ഷയും വിശ്വസ്തയൊക്കെ പ്രസ്താവിക്കും പിന്നെ ദൈവം നല്ലവനാണെന്ന് പറയും അതാണ് മൂന്നാമത്തെ ഭാഗം ഈ സങ്കീർത്തനത്തിന് മൂന്ന് ഭാഗമുണ്ട് ഒന്ന് കാത്തിരിപ്പിൻ്റെ ഭാഗം അത് അത് ഏറ്റവും അവസാനം എഴുതിയിരിക്കുന്നത് പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ രണ്ട് കാത്തിരിദ്വൻ്റെ ചാഞ്ഞ് വന്ന ദൈവവും അവൻ്റെ തീരുമാനവും അത് സ്തോത്രം നാൽപ്പതിൻ്റെ ഒന്ന് മുതൽ ഏഴ് വരെ മൂന്നാമത്തെ ഭാഗം നാൽപ്പതിൻ്റെ എട്ട് മുതൽ പതിനൊന്ന് വരെ ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തതിന് ശേഷമുള്ള ജീവിതം ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കരുതിക്കോ എന്നിട്ട് ഈ ഞായറാഴ്ച ഉപവാസം തീരുന്ന ദിവസം ദൈവത്തോട് പറ എനിക്കേറ്റവും വലുത് അങ്ങയുടെ ഇഷ്ടമാണ് അങ്ങടെ ഇഷ്ടം ചെയ്യാൻ വേണ്ടി ഞാൻ വരുവാ എൻ്റെ ദൈവമേ മറ്റൊന്നും നീ പ്രതീക്ഷിക്കുന്നില്ലെന്ന് എനിക്കറിയാം നിൻ്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ തീരുമാനിക്കുക പുസ്തക എന്നെക്കുറിച്ച് എന്ത് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ എനിക്ക് നേടിയെടുക്കണം എന്നിട്ട് മരിക്കാവൂ അതിന് ഞാൻ നിൻ്റെ അടുക്കലേക്ക് വരിക പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക കണ്ണടക്കേ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ പുസ്തകത്തിലെ ഭക്തന്മാർ അവരുടെ ജീവിതാനുഭവങ്ങൾ അവർ കാണിച്ച മാതൃക എല്ലാ കാലത്തുമുള്ള വിശുദ്ധന്മാർക്ക് ഭയങ്കരവും പ്രിയപ്പെട്ടതുമാണ് ഇവിടെ ഇതാ ഞങ്ങളൊരു തീരുമാനമെടുക്കുന്നു ഞങ്ങളും വരിക ഞങ്ങളും വരിക ഞങ്ങൾ നിൻ്റെ ഇഷ്ടം ചെയ്യാൻ പ്രിയപ്പെടുകയാണ് അതിലുപരി ഈ വചനം ഇത്രയും നാളും കേട്ട എല്ലാരെക്കുറിച്ചും അങ്ങയുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളാരാകണം ഞങ്ങളെങ്ങനെ ജീവിക്കണം ഞങ്ങളുടെ സമാധാനം ഞങ്ങളുടെ സന്തോഷം ഞങ്ങളുടെ സ്വസ്ഥത ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ നിത്യത അതിനെക്കുറിച്ചെല്ലാം അവിടുത്തെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് അത് ഞങ്ങളുടെ മേൽ നിറവേറണമെങ്കിൽ പുസ്തകത്തിൽ എഴുതിയതുകൊണ്ടായില്ല ദൈവമേ ഞങ്ങൾ അങ്ങനെ ഇഷ്ടം ചെയ്യാൻ തീരുമാനിച്ച് പ്രിയപ്പെട്ട് സമർപ്പിതരാകണം അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും അതിനായിട്ട് ഒരുക്കണേ ഞാനിവരെ അനുഗ്രഹിക്കുന്ന ഈ കർത്തൃ ദിവസത്തിൽ ഈ വചനം ധന്യമാകട്ടെ ഈ തീരുമാനത്തോടെ പുതിയൊരു ജീവിതം തുടങ്ങാൻ എല്ലാവരെയും അനുവദിക്കണം യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവേ ആ